കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ലെ ദേവികുളം ഗ്യാപ്പ് റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഭൂമിയും കൃഷിയും നഷ്ടമായ കർഷകർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം വൈകുന്നതായി പരാതി. കരാറുകാരൻ നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഡിസംബർ 5-നുള്ളിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഇരുഭാഗവും ഒപ്പുവെക്കുമെന്നായിരുന്നു നവംബർ 17-ന് ഇരുഭാഗവും തമ്മിലുണ്ടാക്കിയ ധാരണ. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്തരമൊരു കരാർ ഒപ്പുവെച്ചിട്ടില്ലെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർ പറയുന്നു. റോഡ് നിർമ്മാണത്തെ തുടർന്ന് മലയിടിച്ചിലുണ്ടായി കൃഷിഭൂമി നശിച്ച കർഷകർക്കുള്ള നഷ്ടപരിഹാരം കരാറുകാരിൽ നിന്ന് ഈടാക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ഇടപെട്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. നഷ്ടപരിഹാരത്തിന്റെ 25% ഉടൻ കർഷകർക്ക് നൽകാനും ഒരു മാസം മുമ്പ് ധാരണയായിരുന്നു. ഇതിൽ 7 കർഷകർക്ക് തുക നൽകിയെന്നും മാനുഷിക പരിഗണന വച്ച് 6 മാസത്തിനകം എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുമെന്നും കരാറുകാരൻ പറഞ്ഞു. എന്നാൽ കരാറുകാരൻ നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇവിടെ പറയുന്ന ഒരു കാര്യം കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് നാശനഷ്ടം വാങ്ങിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ആദ്യപടിയായി കൊടുക്കാമെന്ന് പറഞ്ഞ തുകയും കൊടുത്തിട്ടില്ല. കോൺട്രാക്ടറുടെ പക്കൽ നിന്നും നാശനഷ്ടം ഉണ്ടായിട്ടുള്ള കൃഷിക്കാർക്ക് ആനുകൂല്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. കോൺട്രാക്ടർ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല. വലിയ തോതിലുള്ള പാറ പൊട്ടിച്ചപ്പോൾ അവിടെ ഉണ്ടായ വലിയ അപകടം, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള വലിയ തരത്തിലുള്ള തോതിലുള്ള ഖനനമാണ് അവിടെ നടന്നത്. ആ ഖനനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും വലിയ ഇടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരിൽ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ട പാവപ്പെട്ട കൃഷിക്കാർക്ക് ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെയും ഓഫീസുകൾക്ക് മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരവുമായി പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ ജൂൺ 17-നുണ്ടായ മലയിടിച്ചിലിൽ 10 കർഷകരുടെ കൃഷിഭൂമിയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. നിർമ്മാണത്തിലെ വീഴ്ചയാണ് മലയിടിവാൻ കാരണമെന്ന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് ഗ്യാപ്പ് റോഡിന് താഴെയുണ്ടായ ഉരുൾപൊട്ടലിൽ 9 കർഷകരുടെ കൃഷിഭൂമി ഒലിച്ചുപോയി. ഈ 2 ദുരന്തങ്ങളിലുമായി 50 ഏക്കറോളം കൃഷിഭൂമി നശിച്ചതായി ദേവികുളം സബ് കളക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കൃഷിഭൂമി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് നിലവിലുള്ള സർക്കാർ മാർഗരേഖകൾ അപര്യാപ്തമായതിനാൽ സർക്കാർ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കേസ് അനുമോദനോടൊപ്പം R. രാജാറാം, ന്യൂസ് ഡെസ്ക്, മീഡിയ നെറ്റ്.